മെഡിക്കലും എഞ്ചിനീയറിംഗും എല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്ലിയന്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ഐസർ ആപ്ലിക്കേഷൻ ഏപ്രിൽ 15 മുതൽ മെയ് 25 വരെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 17. നീറ്റ് 2023 രജിസ്ട്രേഷൻ പുനരാരംഭിച്ചു. എക്സാം സിറ്റി, അഡ്മിറ്റ് കാർഡുകൾ എന്നിവ ഏപ്രിൽ 25 ശേഷം. കീം 2023 സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ ഏപ്രിൽ 20 വരെ സമയം. എഞ്ചിനീയറിംഗ് ബിഫാം പ്രവേശന പരീക്ഷ മെയ് 17. CUET എക്സാം സിറ്റി ഏപ്രിൽ അവസാന വാരം പ്രസിദ്ധീകരിക്കും. പരീക്ഷ മെയ് 21 മുതൽ 31 വരെ. ഡൽഹി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടികൾ മെയ് 20 മുതൽ. ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് ഏപ്രിൽ 25. ഓൺലൈൻ അലോട്ട്മെന്റ് josa.nic.in എന്ന വെബ്സൈറ്റ് വഴി. JEE അഡ്വാൻസ്ഡ് എക്സാം ജൂൺ 4. അപേക്ഷിക്കേണ്ട തീയതി ഏപ്രിൽ 30 മുതൽ മെയ് 7 വരെ. കുസാറ്റ് എഞ്ചിനീയറിംഗ് പരീക്ഷാ തീയതികൾ പുനഃക്രമീകരിച്ചു. പുതുക്കിയ തീയതികൾ മെയ്. 3, 4, 5. നൈസർ നെസ്റ്റ് എക്സാം ജൂൺ 24. അപേക്ഷ nestexam.in എന്ന വെബ്സൈറ്റ് വഴി മെയ് 17 വരെ. IAEC ബാംഗ്ലൂർ പ്രവേശനം ഓൺലൈൻ ആപ്ലിക്കേഷൻ മെയ് 31 വരെ. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക് അനുസരിച്ചും ഈ വർഷം പ്രവേശനം. എയിംസ് BSc നഴ്സിംഗ് പാരാമെഡിക്കൽ പ്രവേശനം. എക്സാം സെന്റർ ചേഞ്ച് ചെയ്യുവാൻ 14 തീയതി വരെ അവസരം. കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും BSc നഴ്സിംഗിന് പ്രത്യേക പ്രവേശന പരീക്ഷകൾ. നേറ്റ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആദ്യ അവസരം ഏപ്രിൽ 22. മെയ് 28 ജൂലൈ 9 മറ്റ് 2 അവസരങ്ങൾ കൂടി. വാർത്തകൾ വിശദമായി. ഇന്റർ ഡിസിപ്ലിനറി സയൻസ് വിദ്യാഭ്യാസവും ഗവേഷണവും സമന്വയിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തിരുവനന്തപുരം, ബരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുപ്പതി എന്നിവിടങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് ഐസറുകൾ സ്ഥാപിച്ചു. വർഷങ്ങളായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ചുകൾ കഴിവുള്ള യുവ മനസ്സുകളെ വിജയകരമായി ആകർഷിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രത്തിലെ ഗവേഷണത്തിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് രാഷ്ട്രത്തെ രൂപപ്പെടുത്തുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഐസറുകളുടെ ഒരു പ്രധാന ലക്ഷ്യം. 2022-23 +2 ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾക്ക് ഐസർ പ്രവേശനത്തിനായി 3 ചാനലുകൾ കൂടി അപേക്ഷിക്കാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക്, KVPY, SA1 എന്നിവയുടെ റാങ്ക് ആയിരിക്കും യോഗ്യതാ മാനദണ്ഡം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 17 രാജ്യവ്യാപകമായി ഓൺലൈൻ മോഡിൽ നടക്കും. ഏപ്രിൽ 15 മുതൽ മെയ് 25 വരെ ഐസർ admission.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. മെയ് 7 നടക്കുന്ന നീറ്റ് എക്സാമിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 6 അവസാനിച്ചിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങളാൽ അപേക്ഷ പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്കും പുതിയതായി അപേക്ഷിക്കുന്നതിനും നീറ്റ് രജിസ്ട്രേഷൻ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. എക്സാം സിറ്റി, അഡ്മിറ്റ് കാർഡുകൾ എന്നിവ ഏപ്രിൽ 25 ശേഷം NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അഡ്മിറ്റ് കാർഡും പുതിയ ഫോട്ടോ ഉള്ള വാലിഡ് ഫോട്ടോ ID പ്രൂഫും സഹിതം മെയ് മാസം 7 തീയതി 1:30 മുമ്പായി എക്സാം ഹാളിൽ പ്രവേശിച്ചിരിക്കണം. ജൂൺ 15 നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. കീം 2023 അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് കാറ്റഗറി, മൈനോറിറ്റി, NRI, സ്പെഷ്യൽ റിസർവേഷൻ എന്നിവയുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ ഏപ്രിൽ 20 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. മെയ് 17 എഞ്ചിനീയറിംഗിൻ്റെയും ബിഫാമിൻ്റെയും ഈ വർഷത്തെ പ്രവേശന പരീക്ഷ. അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ മെയ് 10 CE.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി എന്നിവ ഉൾപ്പെടുന്ന മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിച്ച് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ നീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കും മാർക്കും കേരള വെബ്സൈറ്റിൽ സമർപ്പിച്ച്
Kerala Medical Rank List തയ്യാറാക്കുകയും വേണം. Common University Entrance Exam CUET 2023 Exam City April അവസാന വാരം പ്രസിദ്ധീകരിക്കും. Online പരീക്ഷ May 21 മുതൽ 31 വരെ. Delhi University Degree പ്രവേശന നടപടികൾ May 20 മുതൽ ആരംഭിക്കും. CUET യുടെ വിവിധ സബ്ജക്റ്റുകളിലുള്ള normalized score അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും ഈ വർഷത്തെ പ്രവേശനം. Common seat allocation സിസ്റ്റത്തിലൂടെ ആയിരിക്കും പ്രവേശന നടപടികൾ പൂർത്തിയാക്കുക. JEE Main 2023 ന്റെ രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 15 ന് പൂർത്തിയാകും. ഏപ്രിൽ 25 നകം ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. NIT, IIIT, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശന നടപടികൾ ജൂൺ 19 ന് josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിക്കുകയും ചെയ്യും. JEE അഡ്വാൻസ്ഡ് എക്സാം ജൂൺ 4 ന്. യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കേണ്ട തീയതി ഏപ്രിൽ 30 മുതൽ മെയ് 7 വരെ. വെബ്സൈറ്റ് jeeadv.ac.in. ജൂൺ 18 ന് JEE അഡ്വാൻസ്ഡിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കും. IITകളിലോട്ടുള്ള സീറ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 19 മുതൽ josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിക്കുകയും ചെയ്യും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മെയ് 7 ന് നടക്കുന്ന നീറ്റ് പരീക്ഷയിലൂടെ ഉയർന്ന സ്കോർ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കൂടാതെ അഡ്മിഷൻ സാധ്യതകൾ, മറ്റൊരു സ്റ്റേറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, അഡ്മിഷൻ എങ്ങനെ എടുക്കണം എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയുമായി ഏപ്രിൽ 14 അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് 9 മണി മുതൽ ബ്രില്യൻറ് പാല നീറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശിവകുമാർ സാർ നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നു. തുടർന്നുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് അറിയുന്നതിനുമായി ബ്രില്യൻറ് പാല നീറ്റ് എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കുസാറ്റ് എഞ്ചിനീയറിംഗ് പരീക്ഷാ തീയതികൾ പുനഃക്രമീകരിച്ചു. പുതുക്കിയ തീയതികൾ മെയ് 3, 4, 5. കുസാറ്റ് ക്യാമ്പസുകളിലെ വിവിധ ബിടെക് പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിനായി അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഇപ്പോൾ നടക്കുന്നു. ഫോട്ടോയും സിഗ്നേച്ചറിലും എന്നിവയിൽ അപാകതകളുണ്ടെങ്കിൽ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയുടെ അപാകതകൾ പരിഹരിക്കുന്നതിനായി അഡ്മിഷൻസ് ഡോട്ട് കുസാർ ഡോട്ട് എസ് സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ ഇപ്പോൾ വരുത്താവുന്നതാണ്. നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് നെസ്റ്റ് 2023 ജൂൺ 24 നടക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നൈസർ ഭുവനേശ്വർ, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് ഇവയിലേക്കുള്ള പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത പ്രവേശന പരീക്ഷയാണ് നെസ്റ്റ്. 2007 ഇന്ത്യ ഗവൺമെൻറ്റിലെ ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചതാണ് ഇത്. അത്യാധുനിക ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിനും ആണവോർജ വകുപ്പിൻ്റെയും മറ്റുള്ളവയുടെയും ശാസ്ത്രീയ പരിപാടികൾക്ക് ഇൻപുട്ട് നൽകുന്നതിനുമായി ശാസ്ത്രീയ മനുഷ്യശക്തിയെ പരിശീലിപ്പിക്കുക എന്നതാണ് ഇവരുടെ ചുമതല. നൈസർ പ്രവേശന പരീക്ഷയുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ക്യാമ്പസുകളുടെയും ബയോളജിക്കൽ, കെമിക്കൽ, മാത്തമാറ്റിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ 5 വർഷ MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുന്നതാണ്. 2003 ആഗസ്റ്റ് 1 ശേഷം ജനിച്ച 2021, 2022, 2023 വർഷങ്ങളിൽ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് പ്രവേശനത്തിന് യോഗ്യതയുണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളിലായിരിക്കും പ്രവേശന പരീക്ഷ. ഈ 4 വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന 3 വിഷയങ്ങളായിരിക്കും നെസ്റ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് നിർണ്ണയിക്കുന്നതിനായി പരിഗണിക്കുക. മെഡിക്കലിനും എഞ്ചിനീയറിംഗും അല്ലാതെ സയൻസ് വിഷയങ്ങളിൽ പഠനത്തിനും ഉപരിപഠനത്തിനും ഗവേഷണത്തിനും തൽപരരായ ധാരാളം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഈ മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ സാധ്യതകളാണ് IESC ബാംഗ്ലൂരിലെ 4 വർഷ BS പ്രോഗ്രാമുകൾ. സ്വന്തമായി പ്രവേശന പരീക്ഷ നടത്താതെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രവേശന പരീക്ഷകളുടെയും റാങ്കിൽ നിന്നാണ് IESC ബാംഗ്ലൂരിലെ ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെൻ്റൽ സയൻസ്, മെറ്റീരിയൽസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കുക. നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചും JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് എന്നിവയുടെ റാങ്ക് അനുസരിച്ചും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് അനുസരിച്ചും
KVPY യുടെ SA1 റാങ്ക് എന്നിവയിലൂടെയും ആയിരിക്കും admissions.iisc.ac.in എന്ന വെബ്സൈറ്റ് വഴി May 31 ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷകളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം 3 ദിവസത്തിനകം ഓൾ ഇന്ത്യ റാങ്ക് IAC ബാംഗ്ലൂർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും നിർബന്ധമാണ്. ഒരു കുട്ടിക്ക് 1-ൽ അധികം പ്രവേശന പരീക്ഷകളുടെ റാങ്കുകൾ ഒരേ അപേക്ഷയിൽ ഉൾക്കൊള്ളിക്കുവാനും സാധിക്കും. June 3 നടക്കുന്ന എയിംസ് BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും പ്രവേശന പരീക്ഷകൾക്ക് കൂടുതൽ എക്സാം സെൻറ്ററുകൾ അനുവദിച്ചു. ഡൽഹിയിൽ മാത്രമുണ്ടായിരുന്ന പാരാമെഡിക്കൽ പരീക്ഷയ്ക്ക് ഇപ്പോൾ കേരളത്തിലും പരീക്ഷ എഴുതാൻ സാധിക്കും. BSc നഴ്സിംഗിന് തിരുവനന്തപുരം മാത്രമായിരുന്നു എന്നത് കേരളത്തിൽ കോട്ടയവും എറണാകുളവും ഉൾപ്പെടെ കൂടുതൽ എക്സാം സെൻറ്ററുകളും നിലവിൽ വന്നിട്ടുണ്ട്. അപേക്ഷിച്ച് കഴിഞ്ഞ കുട്ടികൾക്കും 14 April മുമ്പായി എക്സാം സെൻറ്ററുകൾ മാറ്റുവാനുള്ള അവസരവും AIIMS.exams.ac.in എന്ന വെബ്സൈറ്റിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. BSc നഴ്സിംഗിന് എൻട്രൻസ് നിർബന്ധമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അതിലൂടെ കേരളത്തിലെയും കർണാടക തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലെയും വിവിധ കോളേജുകളിലെ BSc നഴ്സിംഗ് പ്രവേശനത്തിന് ഈ വർഷം ഒരു പ്രവേശന പരീക്ഷ കുട്ടികൾ എഴുതേണ്ടതായി വരുമെന്ന് ഉറപ്പായി. കേരളത്തിൽ ഇതിനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചെങ്കിലും ഏത് ഏജൻസിയാണ് പരീക്ഷ നടത്തേണ്ടതെന്നോ പരീക്ഷ ഏത് രീതിയിലാണെന്നോ മാനേജ്മെൻ്റ് സീറ്റ് NRI സീറ്റുകൾക്കും ഇത് ബാധകമാണോ എന്നിവയിലും ഇപ്പോഴും തികഞ്ഞ അവ്യക്തത തുടരുന്നു. കഴിഞ്ഞ വർഷം വരെ ഈ സീറ്റുകൾ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ LBS വഴിയായിരുന്നു പ്രവേശനം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഈ വർഷത്തെ റിപ്പീറ്റേഴ്സ് കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലായാണ് ബ്രില്യൻ പുതിയതായി ആരംഭിക്കുന്നത്? കേരളത്തിലെ 10,000-ക്കണക്കിലധികം വിദ്യാർത്ഥികൾ ബ്രില്യൻ റിപ്പീറ്റേഴ്സ് 2024 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്തിരിക്കണം? ഈ വരുന്ന April 1 ബ്രില്യൻ റിപ്പീറ്റേഴ്സ് 2024 ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുമായി ഞങ്ങൾ എൻറ്റയർ ബ്രില്യൻ ടീം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളെ എങ്ങനെയാണ് ഈ 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരവേൽക്കാൻ ദ എൻറ്റയർ ബ്രില്യൻ ടീം തയ്യാറെടുത്തിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിക്കാം, 2022 4,000-ൽ അധികം MBBS സീറ്റ് മലയാളി വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കി നൽകിയ ടീം ബ്രില്യൻ്റ് ആണ്. നിങ്ങളെ 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം സത്യമെങ്കിൽ തീർച്ചയായും സധൈര്യം നിങ്ങൾക്ക് ബ്രില്യൻ്റിലേക്ക് കടന്നു വരാം. കേരളത്തിലെ ഉൾപ്പെടെയുള്ള കോളേജുകളിലെ ആർക്കിടെക്ചർ പഠനത്തിന് അടിസ്ഥാന പ്രവേശന പരീക്ഷ നടത്തുന്നത് നേറ്റയാണ്. ഓരോ വർഷവും നേറ്റ 3 അഭിരുചി പരീക്ഷകളാണ് ഓൺലൈനായി നടത്തുന്നത്. 3 ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷയിൽ ഏറ്റവും കൂടുതലായി കിട്ടുന്ന മാർക്കും +2 മാർക്കും കൂടി പരിഗണിച്ചാണ് ആർക്കിടെക്ചർ പ്രവേശനം. ഈ വർഷം April 22, May 28, July 9 എന്നീ ദിവസങ്ങളിലാണ് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ NETA.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നൽകേണ്ടത്. മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിഗ്രി പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. June 25 ഓൺലൈൻ പരീക്ഷ. അപേക്ഷ May 31 അപേക്ഷാ ഫീസ് ₹925. വെബ്സൈറ്റ് AIISHY മൈസൂർ.ഇൻ. +2 കഴിഞ്ഞ് നേരിട്ട് IIM പ്രവേശനം. ഓൺലൈൻ രജിസ്ട്രേഷൻ April 17. സാധാരണഗതിയിൽ ബിരുദധാരികൾക്കാണ് മാനേജ്മെൻറ്റിലെ മികച്ച പ്രോഗ്രാമുകളിൽ പ്രവേശനം ലഭിക്കുന്നത്. എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ +2 കഴിഞ്ഞവർക്ക് 5 വർഷത്തെ സംയോജിത മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനാണ് ഈ വർഷം അവസരമൊരുക്കുന്നത്. 2021, 2022, 2023 +2 ജയിച്ചവർക്കാണ് ഇപ്പോൾ പ്രവേശനം. സെലക്ഷൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കോഴിക്കോട്, ബംഗളൂർ, ചെന്നൈ, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 34 കേന്ദ്രങ്ങളിൽ June 16 ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ നടക്കും. ഈ ടെസ്റ്റിൽ മികവുള്ളവരെ ഇൻ്റർവ്യൂവിനായി ക്ഷണിക്കുകയും ചെയ്യും. ഇതിൻ്റെ മികവിൽ ആകെയുള്ള 150 സീറ്റുകളിലേക്കാണ് പ്രവേശനം. വെബ്സൈറ്റ് IPMAdmission.IIMIDR.AC.in. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു.
എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.